യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് വിളിയും വിധിയും എന്ന വിഷയത്തെക്കുറിച്ചാണ്. പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 1:26 തിരുവചനം: നിങ്ങൾ നിങ്ങളുടെ ദൈവ വിളിയെക്കുറിച്ച് ചിന്തിക്കുവിൻ. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ഗുരുവിൻ്റെ സമീപം ചെന്ന് ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവെ, എന്തുകൊണ്ടാണ് മിക്കവാറും ജനങ്ങൾ അവരുടെ ജീവിതമാകുന്ന പരീക്ഷയിൽ തോറ്റുപോകുന്നത്? ഗുരു പറഞ്ഞു, സത്യത്തിൽ ജീവിതമാകുന്ന പരീക്ഷ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ജയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും ദൈവം നൽകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ വളരെ വ്യത്യസ്തമാണ്. ഓരോരുത്തരും അവരവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന് അനുസൃതമായുള്ള ആൻസർ എഴുതണം. അതിന് പകരമായി പലരും മറ്റുള്ളവർ എഴുതുന്ന ആൻസറുകൾ അതേപടി പകർത്തി എഴുതുന്നത് കൊണ്ടാണ് പലരും തോറ്റുപോകുന്നത്. സഹോദരങ്ങളെ, ഓരോരുത്തർക്കും ദൈവം നൽകുന്ന ദൈവ വിളിയിൽ വ്യത്യാസമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. 3 തരത്തിലുള്ള വ്യക്തികൾ ഇന്ന് ദൈവികമായ കാര്യങ്ങളിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. 1 ആളുകൾ, അവരെ നമുക്ക് പാർട്ടിസിപ്പൻസ് എന്ന് വിളിക്കാം, പങ്കുപറ്റുന്നവർ, ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ആളുകൾ. നമുക്കറിയാം, ഒരു കൺവെൻഷൻ നടന്നാൽ, ഒരു ധ്യാനം നടന്നാൽ ഒരുപാട് ജനങ്ങൾ പങ്കുപറ്റാനായിട്ട് വരുന്നു. ഈ പങ്കുപറ്റുന്ന ആളുകൾ, വലിയ ക്രൗഡെന്ന് പറയുന്നത് പലപ്പോഴും ഒരറ്റത്ത് നിന്ന് മറ്റത്തേക്ക് എളുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്നവരാണ്. ഉദാഹരണത്തിന്, യേശു അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്നാൽ യേശു ജെറുസലേമിലേക്ക് പോകുന്നുവെന്നും പീഡകൾ സഹിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് മാറിപ്പോയി. ഇതുപോലെ തന്നെയാണ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അവർ എപ്പോഴും എന്തെങ്കിലും കിട്ടിയാലേ അവർ വരൂ, എന്തെങ്കിലും കർത്താവിൽ നിന്ന് കിട്ടിയാലേ അവർ കർത്താവിൻ്റെ കൂട്ടത്തിൽ കൂടും. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എൻ്റെ കൂട്ടത്തിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ അങ്ങനെയാണ്. ഇന്നും ഒരുപാട് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന്, അവരുടെ നടുവേദന മാറണം, മൂക്കിലെ ചൊറി മാറണം, തലവേദന മാറണം, പിള്ളേർക്ക് പഠിക്കാനായിട്ട് പറ്റണം. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അവരുടെ വീട് 3 പണിയുകയാണ്, അതിന് മാർബിൾ ഇടണം. അപ്പോൾ ഇതിന് മാർബിൾ ഇടാൻ വേണ്ടി സഹോദരങ്ങളെ കർത്താവിൻ്റെ അടുത്ത് അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞത്, പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നുള്ള ഒരു മെജോറിറ്റി, വലിയ ഒരു സമൂഹം പോകുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി തൻ മാത്രമായി യേശുവിനെ സമീപിക്കുന്നു. വളരെ സെൽഫ് സെൻറ്റേർഡാണ് അവരുടെ പ്രാർത്ഥന മുഴുവൻ. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം കാര്യത്തെക്കുറിച്ചല്ലാതെ അവർക്കൊന്നും ചിന്തിക്കാനായിട്ടില്ല. അവർക്കൊരിക്കലും ചുറ്റുഭാഗങ്ങളിലേക്ക് നോക്കാൻ കഴിയില്ല. അവരെക്കാൾ അധികമായി വേദനിക്കുന്നവരെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. തകർക്കപ്പെടുകയും വേദനിക്കപ്പെടുകയും ഒറ്റുകൊടുക്കപ്പെടുകയും ചെയ്യുന്ന സഭയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയുകയില്ല. സഭയിൽ വിവിധങ്ങളായ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. ഒരു വിധത്തിലും അങ്ങനെ പോകാൻ കഴിയുകയില്ല. മാത്രവുമല്ല, അവർ അനുഗ്രഹങ്ങൾ എവിടെ കൂടുതൽ കിട്ടുമോ അവിടേക്ക് മാറിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്തേക്ക് പോകും, അവിടെ ശരിയായില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകും. കൂടുതൽ ആളുകൾ വരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അവർ ദൈവവിളി പാർട്ടിസിപ്പൻസ് മാത്രമായി സ്വീകരിക്കുന്നവരാണ്. ഒരേ സമയം തന്നെ ഗിവറീസ് പുണ്യാളനെ നേർച്ച കൊടുക്കുകയും ഒപ്പം പുണ്യാളൻ്റെ കാൽഭാഗത്തിരിക്കുന്ന പാമ്പിന് നേർച്ചിടുകയും ചെയ്യുന്ന ഒരു തരം സംവിധാനമാണ് പാർട്ടിസിപ്പൻസിൽ ഉണ്ടാകുന്നത്. 2 കൂട്ടരാണ് ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നവർ. എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷ ഓർഗനൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സംഘടന ഓർഗനൈസ് ചെയ്യുന്നു. അതിനാവശ്യമാകുന്ന വിധത്തിൽ സഭയെയും സംവിധാനങ്ങളെയും
സഹായിക്കുന്ന വിധത്തിൽ ദൈവവിളി സ്വീകരിക്കുന്ന മനുഷ്യരുണ്ട്. അവർ ആദ്യത്തെ സമൂഹത്തേക്കാൾ കുറേ കൂടി ഉയർന്നവരാണ്. അവർ ധ്യാനങ്ങൾ ഒരുക്കും, സെമിനാറുകൾ സജ്ജമാക്കും, ദൈവ ശുശ്രൂഷകളുടെ കരങ്ങൾ കോർക്കും, ഇതെല്ലാം അവർ ചെയ്യും. പക്ഷേ ഒരു പ്രശ്നം അവർക്കുണ്ടായാൽ, ഒരു സഹനം അവർക്കുണ്ടായാൽ, അവർ ഈ പറഞ്ഞ പരിപാടികൾ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അവർ മടങ്ങിപ്പോകും. അവരെ സഹായിക്കുന്ന, അവരെ മെൻറ്റർ ചെയ്യുന്ന ഒരു എൽഡറിൽ നിന്നോ ഒരു വൈദികൻ നിന്നോ വിപരീതമായ ഒരു അനുഭവം ഉണ്ടാകുന്നു. അവർ ഉടനെ തന്നെ ദൈവത്തെയും ദൈവ ശുശ്രൂഷകളെയും ഉപേക്ഷിച്ചിട്ട് അവരുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി പോകും. അപ്പോൾ പാർട്ടിസിപ്പൻസും ഓർഗനൈസേഴ്സും സ്വന്തം കാര്യത്തിന് വേണ്ടിയും സഹനങ്ങൾ വരുമ്പോൾ യേശുവിനെ മാറ്റി നിർത്തുന്നവരുമായി നിലകൊള്ളുന്നുവെങ്കിൽ മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവരെയാണ് മിഷണറിമാർ എന്ന് നമ്മൾ പറയുന്നത്. ഈ മിഷണറി ആകാനാണ്, ഈ പ്രേഷിതനാകാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹോദരങ്ങളെ വിശ്വാസം സ്വീകരിക്കുന്ന, പ്രത്യേകിച്ചും മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശ്വാസത്തിൽ ഐക്യപ്പെടുന്ന ദൈവമക്കളെ ദൈവം വിളിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ചുമതല തന്നെ കാലത്തിന്, കാലവും പ്രത്യേകിച്ചും ലോകത്തിൽ ബഹുഭൂരിപക്ഷം മനുഷ്യർ ഒരു പ്രത്യേകമായ തലത്തിൽ ചിന്തിക്കുമ്പോൾ അതിന് എതിരായി ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു മിഷണറിയുടെ ദൗത്യം. മിഷണറി പലപ്പോഴും ഒരൊറ്റപ്പെട്ട തുരുത്താണ്. മിഷണറി എല്ലാവരെ പോലെയും ജീവിക്കേണ്ടവരല്ല. കാരണം അവൻ അതിനേക്കാൾ ഉന്നതമായ സ്നേഹം കണ്ടെത്തി. 2 കൊരിന്ത്യൻസ് 5:14 നമ്മൾ വായിക്കും. പൗലോസ് അപ്പസ്തോലൻ പറയും, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ കീഴടക്കിയിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ആ സ്നേഹം നിർബന്ധിച്ചതുകൊണ്ട് അവൻ അവൻ്റെ സ്വകാര്യമായ ഇഷ്ടങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവൻ കർത്താവിന് വേണ്ടി ജീവിതത്തെ കൊടുക്കുകയാണ്. കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ ജനത്തിനും അവൻ്റെ സഭയ്ക്കും വേണ്ടി ജീവിതത്തെ കൊടുക്കുകയാണ്. ഈ ഒരു മിഷണറി കോളാണ് ഏതൊരു വിശ്വാസിയുടെ തലയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന് വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവൻ കാലത്തിന് എതിരെ സഞ്ചരിക്കുന്ന ആളാണ്. അവൻ എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളാണ്. അയാൾ അപകടകരമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഒരു പുഴയിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ നീന്തുന്നു. നീന്തി എല്ലാവരും പോകുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് വലിയ ഒരു മലവെള്ളം ഇറങ്ങി വലിയ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ടാകുന്നത്. പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെല്ലാം അവരുടെ രക്ഷയെ കണ്ടുകൊണ്ട് മുന്നോട്ട് നീന്താനായിട്ട് തുടങ്ങി. കാരണം വെള്ളത്തിനൊപ്പം നീന്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു കരയിൽ ചെന്ന് അവർക്ക് പെടാനായിട്ട് പറ്റും. എന്നാൽ ഒരു കുഞ്ഞു മാത്രം ആ വെള്ളത്തിന് എതിരെ നീന്തുകയാണ്. എതിരെ നീന്തി അവശനാവുകയാണ്. പുറത്തു നിന്നുകൊണ്ട് ചില കാരണവന്മാർ പറയുന്നുണ്ട്, എടാ എടാ പഹയ, നീ അങ്ങനെ നീന്താതെ നീ ആ വെള്ളത്തിനൊപ്പം നീന്ത്, വെള്ളത്തിനൊപ്പം നീന്ത്. കാരണം വെള്ളത്തിനൊപ്പം നീന്തിക്കഴിഞ്ഞാൽ നീ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് പെട്ടോളും. ആ ഒഴുക്കിന് ഒപ്പം നീന്തിക്കഴിഞ്ഞാൽ നീ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് അടിഞ്ഞുകൊള്ളും. സഹോദരങ്ങൾ, എന്നാൽ അവൻ്റെ അമ്മ പുറത്തു നിന്നുകൊണ്ട് പറഞ്ഞു, അല്ല, എൻ്റെ മകൻ ഒഴുക്കിനെതിരെ തന്നെ നീന്തട്ടെ. അവൻ ആ ഒഴുക്കിനെതിരെ നീന്തി ഒരുപക്ഷെ ഒരുപാട് കഷ്ടം അവന് സഹിക്കണമായിരിക്കാം, ഒരുപാട് വിഷമം അവന് സഹിക്കണമായിരിക്കാം. പക്ഷേ അവൻ തീരത്ത് വന്ന് അണയും. സഹോദരങ്ങളെ, ഒഴുക്കിന് എതിരെ നീന്താനുള്ളൊരു വിളിയാണ് സത്യത്തിൽ ഒരു വിശ്വാസിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ഒരു വ്യക്തി അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം. അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ പ്രാർത്ഥനയുടെ ലോകത്തെ വിശാലമാക്കണം. എന്ന് പറഞ്ഞാൽ, നമ്മൾ പത്രത്തിൽ ഒരു ന്യൂസ് വായിച്ചെന്ന് കരുതുക. സഭയിൽ സംഭവിച്ച ഒരു അപഭ്രംശത്തെക്കുറിച്ചുള്ളൊരു ന്യൂസ്, മോശപ്പെട്ട ഒരു രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചുള്ള ന്യൂസ്. ഒരു മിഷണറി എങ്ങനെയായിരിക്കണം അത് വായിക്കേണ്ടത്? മിഷണറി വായിക്കേണ്ടത് വേദനയോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ ഇതിന് ആ കാര്യത്തെ കൊടുത്ത് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് ലിസ്യുവിലെ, ഫ്രാൻസിലുള്ള ലിസ്യുവിലെ തെരേസ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അന്ന് 13 വയസ്സ് പ്രായം. അവളുടെ ചേച്ചി സെലിൻ, ഇവർ രണ്ടു പേരും ഒരുമിച്ച് ദേവാലയത്തിൽ വിശുദ്ധ ബലി പങ്കുപറ്റാനായിട്ട് പോയതാണ്. അന്ന് അവിടെ ചെല്ലുമ്പോൾ വൈദികൻ വായിക്കുന്ന വായന കേൾക്കുന്നുണ്ട്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷം. ഈ വായന കേട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി.
പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ അമ്മാവൻ്റെ കടയുണ്ട്, അങ്കിളിൻ്റെ കടയുണ്ട്. ആ കടയിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനിടയിൽ ആളുകൾ സംസാരിക്കുന്ന ഒരു വിഷയം അവർ കേട്ടു. വിഷയം ഇതായിരുന്നു, ഫ്രാൻസീനി എന്നുള്ള ഒരു കൊടും കൊലപാതകിയെ 30,000 ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ന ദിവസം കൊലക്കളത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള ന്യൂസ് ലാ ക്രോയിസ് എന്നുള്ള ഫ്രഞ്ച് പത്രത്തിൽ വന്ന ന്യൂസാണ് അമ്മാവനും കൂട്ടുകാരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസീനി 3 പേരെ കൊന്നെന്നും അതിൽ ഒരു കുഞ്ഞ്, ഒരാൾ മൈനറായിരുന്നു എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ പ്രായം കുറവായിരുന്നു എന്നുള്ള വാർത്ത എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത് മാക്സിമം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ സാക്ഷി നിർത്തി ഇയാളെ കൊലക്കളത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. അക്കാലയളവിൽ വൈദികർ പ്രത്യേകിച്ചും ഇതുപോലുള്ള ഇവരെ ഇങ്ങനെയുള്ള ആളുകളെ കിടത്തിയിരിക്കുന്ന ജയിലുകളിൽ അവരുടെ കുമ്പസാരം കേൾക്കാനായിട്ട് പോകുമായിരുന്നു. ഫ്രാൻസീനിയുടെ കുമ്പസാരം കേൾക്കാൻ കുരിശുമായൊരു കപ്പൂച്ചൻ വൈദികൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ സമീപിച്ചില്ല എന്നും അദ്ദേഹം കുരിശുമായി ചെന്നപ്പോൾ മാറിപ്പോകാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞുവിട്ട ന്യൂസൊക്കെയാണ് ലാ ക്രോയിസ് എന്നുള്ള പത്രത്തിൽ അമ്മാവനും കൂട്ടരും വായിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഇത് വളരെ സ്വാഭാവികമാകുന്ന വിധത്തിൽ അവളുടെ ജ്യേഷ്ഠ സഹോദരി കേട്ടു. പക്ഷേ തെരേസ കേട്ടത് ഒരു പ്രത്യേകമായ വിധത്തിലാണ്. തെരേസ ഇങ്ങനെ ചിന്തിച്ചു, സത്യത്തിൽ ഞാനെന്ന് കുർബാന അർപ്പിച്ച നേരത്ത് ബലിവേദിയിൽ വൈദികൻ എന്താണ് പറഞ്ഞത്, എന്താണ് പ്രാർത്ഥിച്ചത്, ഏത് വചനമാണ് പറഞ്ഞത്? അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുമെന്നല്ലേ? അതുകൊണ്ട് ഫ്രാൻസീനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നവൾ തീരുമാനിച്ചു. അവൾ ചെന്നു, വീട്ടിൽ ചെന്നിട്ട് സെലിനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസ തരണം. പൈസ എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രാൻസീനിയുടെ കൺവേർഷന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അവൾ പറഞ്ഞു, നീ എത്ര കുർബാന അർപ്പിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ഇയാളിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല, ഒരു ചേഞ്ചും ഉണ്ടാകുകയില്ല. കാരണം കൊടും കൊലപാതകയാണ്. പല പ്രാവശ്യം വൈദികൻ ചെന്നു, കുമ്പസാരം കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല ക്രൂശിതനായ രൂപത്തെപ്പോലും അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം ജയിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നടന്ന വ്യക്തിയാണ്, ഒരു വിധത്തിലും മാറ്റം ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, എന്നാൽ ഈ കൊച്ചു പെൺകുട്ടി, 13 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി, അവൾ പറഞ്ഞു, അല്ല, പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, അതിൻ്റെ ഒരു ചുമതലയായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുർബാനയ്ക്ക് പൈസ കൊടുത്തു. സഹോദരങ്ങളെ, പല ദിവസവും പത്രത്തിൽ വീണ്ടും ന്യൂസുകൾ വരുന്നുണ്ട്, കൊലക്കളത്തിലേക്ക് നയിക്കുന്നതിൻ്റെ തലേരാത്രി അവൾ മുഴുവൻ സമയവും രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ഫ്രാൻസീനിയുമായിട്ട് ഇവൾക്ക് യാതൊരു ബന്ധവുമില്ല, ഫ്രാൻസീനിയെ കണ്ടിട്ടില്ല, ഈ പത്രത്തിൽ വായിച്ച ന്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇവൾ പ്രാർത്ഥിച്ചു, കർത്താവെ, ഫ്രാൻസീനി കൊലക്കയറിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പെങ്കിലും നിന്നിലേക്ക് അവൻ തിരിഞ്ഞു എന്നതിൻ്റെ ഒരു ചെറിയ സാക്ഷ്യം നീ ശേഷിപ്പിക്കണം, ഒരു ചെറിയ സാക്ഷ്യം നീ എനിക്ക് കാണിച്ചു തരണം. പിറ്റേ ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ആളുകൾ കൂടി നിന്ന് വായിക്കുന്നത് കേട്ടു. വായിക്കുന്നത് ഇങ്ങനെയാണ്, 32,000 ആളുകളുടെ മധ്യത്തിൽ ഫ്രാൻസീനിയെ കൊലക്കയറിലേക്ക് പറഞ്ഞു വിട്ടു, അദ്ദേഹത്തെ വധിച്ചു. തുടർന്നുള്ള പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഫ്രാൻസീനി ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടാണ് കൊലക്കയറിലേക്ക് നയിക്കപ്പെട്ടത്. പെട്ടെന്ന് തലേ ആഴ്ചകളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ കപ്പൂച്ചൻ വൈദികൻ കുരിശുമായി പിടിച്ചു നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ശക്തി അദ്ദേഹത്തിലേക്ക് പ്രവഹിക്കുന്നത് തോന്നിയിട്ടായിരിക്കാം. അദ്ദേഹം കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു, എനിക്ക് ആ കുരിശുരൂപത്തെ ഒന്ന് ചുംബിക്കണം, അതുകൊണ്ട് എന്നെ ചങ്കലയിൽ നിന്ന് ഒന്ന് വിടുവിക്കണം എന്ന് പറഞ്ഞു. ചങ്കല മാറ്റി അദ്ദേഹത്തെ അവിടേക്ക് നയിച്ചു. അദ്ദേഹം അവിടെ ചെന്നു, ഫ്രാൻസീനി അവിടെ ചെന്ന് ആ വൈദികിൽ നിന്ന് കുരിശുരൂപം വാങ്ങിച്ച് 3 പ്രാവശ്യം ചുംബിച്ച് കുരിശുരൂപം മടക്കിക്കൊടുത്തു. തിരിച്ചു വന്ന് കൊലക്കയറിലേക്ക് തല വെച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഈ ന്യൂസ് കേട്ട ഉടനെ തെരേസ കടന്ന് തുള്ളിച്ചാടാനായിട്ട് തുടങ്ങി. അവൾ വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് അവൾ പറഞ്ഞു, എൻ്റെ ദൈവവിളി എന്താണെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു, എൻ്റെ ദൈവവിളി എന്താണെന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഈ സംഭവമാണ് സത്യത്തിൽ കൊച്ചു തെരേസ്യ എന്നുള്ള ലിസുവിലെ തെരേസയെ മിണ്ടാമഠത്തിലേക്ക് നയിച്ചത്. ഈ സംഭവമാണ് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
മാനസാന്തരപ്പെടുമെന്നുള്ള ചിന്ത ആ ടീനേജറായ ഒരു പാവപ്പെട്ട പെങ്കൊച്ചിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. ഈ സംഭവത്തിലൂടെയാണ് തുടർന്നുള്ള ജീവിതം മുഴുവൻ രൂപാന്തരപ്പെടുന്നത്. സഹോദരങ്ങളെ, ഈ സംഭവത്തിന് ശേഷം അവൾ കോൺവെൻറ്റിൽ ചേർന്നു, അവൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, ലോകത്തിലുള്ള ഒട്ടേറെ പാപികളുടെ കൺവേർഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സഹോദരങ്ങളെ, ഓർക്കണം, ഒരു മിഷണറി ഒരു പാർട്ടിസിപ്പൻ്റിൽ നിന്നും ഓർഗനൈസറിൽ നിന്നും മാറിക്കൊണ്ട് അവരുടെ പ്രാർത്ഥനയുടെ ലോകത്തെ വിശാലമാക്കും. രണ്ടാമത് അവർ ചെയ്യേണ്ടത്, അവർ അവരുടെ ജീവിത ശൈലിയിൽ ശുശ്രൂഷാ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ഒരാളുടെ വൊക്കേഷൻ എന്താണെന്ന് അയാൾക്ക് തിരിച്ചറിവുണ്ടായാൽ അവർ ഓരോ ഒക്കേഷൻസും എടുക്കുന്നതും വെക്കേഷൻ ക്രമപ്പെടുത്തുന്നതും ആ വിധത്തിലായിരിക്കും. അവർ അവരുടെ വെക്കേഷൻ ആ വിധത്തിൽ ക്രമപ്പെടുത്തും, ഓരോരുത്തരുടെയും അവസരങ്ങളെയും ആ വിധം തന്നെ ക്രമപ്പെടുത്തും. ഞാൻ ഓർക്കുന്നു, ഏതാനും നാളുകൾക്ക് മുമ്പ് സിംഗപ്പൂരിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ദൈവശുശ്രൂഷയിലൊക്കെ ഉൾപ്പെടുന്ന ഒരു മനുഷ്യൻ പറഞ്ഞത്, സിംഗപ്പൂർ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യമാണ്, 55 ലക്ഷം ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് എത്താം, അത്രയും ചെറിയ രാജ്യമാണ്. പക്ഷെ ഈ രാജ്യത്തൊരു നിയമമുണ്ട്, എന്താണെന്നറിയാവോ? +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അവർ ആൺകുട്ടികളാണെങ്കിൽ നിർബന്ധമായും 2 വർഷക്കാലം മിലിറ്ററി സർവീസിന് പോകണം. അപ്പോൾ അവർക്ക് വലിയ മിലിറ്ററിയിൽ നിന്നും ആവശ്യമില്ല, വളരെ ശാന്ത പ്രകൃതിക്കാരാണവർ, ഒട്ടേറെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് അവിടെ താമസിക്കുന്നത്. എങ്കിലും അവർ തീരുമാനിച്ചിരിക്കുന്നത് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ 2 വർഷമെങ്കിലും രാജ്യസേവനത്തിന് വേണ്ടി പോകണം. ആരും അതിനെക്കുറിച്ച് എതിർത്ത് സംസാരിക്കാറില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് പ്രത്യേകിച്ചും സഭ ഒട്ടേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കാലയളവിൽ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? +2 കഴിഞ്ഞ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അവർക്ക് 1 വർഷം അവരുടെ മുഴുവൻ ആയുസ്സിൽ 70-80 വർഷം നീളുന്ന ആയുസ്സിനിടയിൽ 1 വർഷം കർത്താവിന് വേണ്ടി കൊടുക്കാനായിട്ട് കഴിയുമോ? ഒരുപക്ഷെ 6 മാസം വിവിധങ്ങളായ ട്രെയിനിങ് പ്രോസസ്സിലൂടെ കടന്നുപോയി 6 മാസം എവിടെയെങ്കിലും പോയി ഒരു മിഷണറി ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ കഴിയുമോ? എങ്കിൽ സഹോദരങ്ങളെ, സ്ഥൈര്യലേപനത്തിലൂടെ ക്രിസ്തുവിൻ്റെ പടയാളിയാണ് എന്ന് പറഞ്ഞ് നാം സ്വീകരിച്ചിരിക്കുന്ന ആ മൂറോന് വലിയ അർത്ഥമുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, വെറും ഒരു പാർട്ടിസിപ്പൻ്റോ വെറും ഒരു ഓർഗനൈസറോ മാത്രമാക്കി എന്നെ മാറ്റാതെ യേശുവിൻ്റെ സഭയുടെ അനുഗ്രഹീതനായൊരു മിഷണറിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ
എല്ലാ സ്തുതികൾക്കും എല്ലാ ആരാധനയ്ക്കും അർഹനായ കർത്താവായ യേശുവിനെ അവിടുത്തെ മക്കളായി ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഏക മനസ്സോടെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട മിഷണറിയായ ക്രിസ്തു ലോകത്തിൽ യുഗാന്തം വരെ എല്ലാ കാലത്തും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ്, അതേ കർത്താവെ അവിടുത്തെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണമായി ഞങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. പൗലോസ് അപ്പസ്തോലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:19 ക്രിസ്തു നിങ്ങളിൽ രൂപം കൊള്ളും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ പൗലോസ് പറഞ്ഞു, ഈ സ്നേഹം എനിക്ക് മറ്റുള്ളവരുമായി പങ്കിടണം, എൻ്റെ കുടുംബാംഗങ്ങളുമായി, എൻ്റെ സഹപ്രവർത്തകരുമായി, യേശുവിൻ്റെ നാമത്തെ അറിയാത്ത പരകോടി ജനങ്ങളുമായി. അവൻ അതിനു വേണ്ടി ഓടാനും അലയാനും തുടങ്ങി. ഓ ദിവ്യകാരുണ്യ കർത്താവേ, അങ്ങയുടെ നാമത്തെ അറിയാത്ത പരകോടി ദൈവജനങ്ങളെ അങ്ങയുടെ വിശുദ്ധമായ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം ഒരാളിൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം അവരിൽ രൂപം കൊള്ളുന്നു. ദിവ്യകാരുണ്യ യേശുവേ, ആത്മാക്കളെ നേടിയെടുക്കുവാനുള്ള വലിയ ദാഹം അങ്ങയുടെ വിശ്വാസി സമൂഹത്തിന് നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ബലപ്പെടുത്തണമേ, അതിനുവേണ്ടി ധീരതയുള്ള വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റണമേ, അതിനുവേണ്ടി സ്വർഗത്തിലെ ശക്തി ഒരിക്കൽ കൂടി ഞങ്ങളുടെ മേൽ അയക്കണമേ, അതിനുവേണ്ടിയുള്ള വചനവും അഭിഷേകവും നീ ഞങ്ങൾക്ക് തരേണ്ടതിനായി ഓ ഞങ്ങൾ തന്നെ അങ്ങയുടെ മുമ്പിൽ സമ്പൂർണമായി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ പാപത്തിൽ മയങ്ങുമ്പോൾ ഉണർവോടെ പ്രാർത്ഥിക്കാൻ വരമെനിക്കേകണമേ. ലോകം മുഴുവൻ പാപത്തിൽ മയങ്ങുമ്പോൾ ഉണർവോടെ പ്രാർത്ഥിക്കാൻ വരമെനിക്കേകണമേ. മിഷണറിമാരുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ യേശുവിൻ്റെ സ്നേഹം അവളെ വേട്ടയാടി കഴിഞ്ഞപ്പോൾ, യേശുവിൻ്റെ സ്നേഹം അവളെ കീഴടക്കി കഴിഞ്ഞപ്പോൾ, അവളുടെ സ്വകാര്യമായ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൾ തയ്യാറായി. ദിവ്യകാരുണ്യ യേശുവേ, സഭയിലുള്ള പരശതം വിശുദ്ധാത്മാക്കളോടും സ്വർഗത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോടും ചേർന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി നീ ഞങ്ങളുടെ മേൽ അയക്കണമേ. ലോകം മുഴുവൻ പാപത്തിൽ മയങ്ങുമ്പോൾ ഉണർവോടെ പ്രാർത്ഥിക്കാൻ വരമെനിക്കേകണമേ. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാനായി കണ്ണീരേകണമേ. ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ, ആത്മാവേ എന്നെ ഒരുക്കണമേ, ആത്മാവേ എന്നെ അയക്കണമേ. ലോകം മുഴുവനിലുമുള്ള യുവതി യുവാക്കളെ ദിവ്യകാരുണ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റി പഠനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിനെ വേണ്ട എന്നും യേശുവിൻ്റെ ആലയത്തിലേക്ക് പോകണ്ട എന്നും ഒക്കെ തീരുമാനിച്ച് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരുപാട് യുവതി യുവാക്കളെ കർത്താവിൻ്റെ കൈകളിൽ നമുക്ക് കൊടുക്കാം. നിരീശ്വരവാദപരമായ ചിന്തകൾ കൊണ്ട് മനസ്സിനെയും ഹൃദയത്തെയും നിറച്ച് അന്ധമാക്കിയിരിക്കുന്ന ഹൃദയങ്ങൾ നമുക്ക് കൊടുക്കാം. ഓ ദിവ്യകാരുണ യേശുവേ, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ നിൻ്റെ സാന്നിധ്യം നീ അറിയിക്കണമേ. റിസർച്ച് ലാബുകൾ നിൻ്റെ സാന്നിധ്യം നീ അറിയിക്കണമേ.
നീ യേശുവാണ് കർത്താവാണെന്ന് നീ ഒരിക്കൽ കൂടി നീ പ്രഖ്യാപിക്കണമേ. നിന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് നിന്റെ സാന്നിധ്യം നീ കൊടുക്കണമേ. നിന്നെ ഉപേക്ഷിച്ചവർക്ക് നിന്റെ സാന്നിധ്യം നീ കൊടുക്കണമേ. ലോകത്തിൽ അതിനുവേണ്ടി മിഷൻ വർക്ക് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും ഒരിക്കൽ കൂടി ബലപ്പെടുത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സ്വർഗത്തിൻ്റെ ഉന്നതമായ ശക്തി നീ അയക്കണമേ. ഓ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ജനതകൾ വീണ്ടും ഉയർന്നു ശോഭിക്കട്ടെ, വീണ്ടും സമബലം പ്രാപിക്കട്ടെ. ആദ്യമോ നൂറ്റാണ്ടുകളിൽ എന്നതുപോലെ ആധുനിക നൂറ്റാണ്ടിലും സഭ ഏറെ ശക്തിയോടെ മുന്നോട്ട് കുതിച്ചു പായട്ടെ. അതിനു വേണ്ടിയുള്ള ആത്മകരുത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ഈശോയെ, എന്നെ ഒരുക്കണമേ. ഈശോയെ, എന്നെ അയക്കണമേ. ഈശോയെ, എന്നെ ഒരുക്കണമേ. ഈശോയെ, എന്നെ അയക്കണമേ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ. ആരാധന, ആരാധന, ആരാധന യേശുനാഥ.